അസ്സലാമു അലൈക്കും. ഇനി ഞാൻ സിമ്പിൾ ആയിട്ടുള്ള മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് കേക്ക് ടിന്നോ ഓവനോ ഒന്നും വേണ്ട, ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ ഇത് ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു കേക്കല്ലേ, അപ്പോൾ ഉള്ളൊക്കെ വേഗത്തിൽ ബേക്കായിട്ട് കിട്ടും. ഒരു 15-20 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ വീഡിയോയിലൂടെ കാണാം. ആദ്യം തന്നെ ഇഡ്ഡലിത്തട്ടിൽ ഓയിൽ പുരട്ടി വെക്കുക കേട്ടോ. എന്താ വെച്ചാൽ കേക്ക് എടുക്കുമ്പോൾ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്, ഒട്ടി പിടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഓയിൽ ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടായിട്ട് എല്ലായിടത്തും കുറച്ച് പുരട്ടി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇങ്ങനെ തൂക്കി കൊടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്കിനുള്ള ബാറ്റർ ഉണ്ടാക്കുക. ഞാനിവിടെ കേക്കിനായിട്ട് എടുത്തിട്ടുള്ളത് 4 മുട്ടയാണ്, എക്സ് ലാർജിൻ്റെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിലാണ് മുട്ട ഇരിക്കണേച്ചെങ്കിൽ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കണം കേട്ടോ. നമ്മൾ തണുപ്പ് പോയതിൻ്റെ ശേഷം ബീറ്റ് ചെയ്യുമ്പോൾ മുട്ട നല്ലപോലെ പൊങ്ങിക്കിട്ടും, അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടായിട്ടോ മുട്ട പതിപ്പിച്ചെടുത്താലും മതി. എത്രത്തോളം പതിപ്പിച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ബീറ്റ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. ഇത് നല്ലപോലെ ബീറ്റായിട്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 teaspoon ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. 1 teaspoon നിറച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളുപ്പും കൂടെ ചേർക്കുക. ഞാനിതിലേക്ക് മൈദപ്പൊടി എടുത്തിട്ടുള്ളത് 1 കപ്പ് നിറച്ചെടുത്തിട്ടില്ല കേട്ടോ, 1 കപ്പ് ഇങ്ങനെ വടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് നിറച്ച് മൈദപ്പൊടി എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് 2 tablespoon മാറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. പിന്നെ മൈദപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മുട്ട പതിപ്പിച്ചിലേക്ക് ഇടുമ്പോൾ കുറച്ചീസ് ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കട്ട പിടിക്കുക. അപ്പോൾ കുറച്ചീസ് മൈദപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക. പിന്നെ ഒരു വേറെ കാര്യം കൂടെ, ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കണം കേട്ടോ കയ്യിൽ വെച്ചിട്ട്. നമ്മൾ ഒന്നായിട്ട് സ്പീഡിൽ ഇളക്കിയെടുക്കരുത്, നല്ല സോഫ്റ്റായിട്ട് ഒരു സൈഡിലേക്ക് തന്നെ ഇളക്കാൻ നോക്കും. മുട്ടൻ്റെ വെള്ളമൊക്കെ ചേർത്ത കാരണം കേക്ക് പൊങ്ങൂല. അപ്പോൾ ഒരു സൈഡിലേക്ക് സോഫ്റ്റായിട്ട് ഇളക്കിയാൽ നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ട് കിട്ടും. ഇനി ഈ മിക്സ് ചെയ്തിട്ടുള്ള മാവിനെ പകുതിയും പകുതിയായിട്ട് വേറെ വേറെ പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് ആ 1 പാത്രത്തിലുള്ള മാവിലേക്ക് ഞാൻ 1 tablespoon കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 tablespoon പാല്, സാദാ പാല്, ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ എടുത്ത് പുറത്ത് വെച്ചതായിരുന്നു, തണുപ്പൊക്കെ പോയിട്ടുള്ള സാദാ പാലും ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. മാർബിൾ കേക്ക് എന്ന് പറയുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും വാനില ഫ്ലേവറും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ 2 പാത്രത്തിലായിട്ട് ചെയ്യണത്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഇഡ്ഡലി തട്ടിലേക്ക് സെറ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1 tablespoon എടുത്തിട്ടുള്ളത്. 1 tablespoonിൽ 1¼ teaspoon എടുത്തിട്ട് ഇഡ്ഡലി തട്ടിൽ 1 layer നമുക്ക് ഒഴിച്ചു കൊടുക്കാം മാവ്. എന്നിട്ട് 2nd layer ഈ കൊക്കോ പൗഡർ മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ഫ്ലേവറ് അതിൻ്റെ മിഡിലായിട്ട് ഒഴിച്ചെടുക്കാൻ നോക്കണം കേട്ടോ. 1¼ tablespoon എടുത്തിട്ടുള്ള സ്പൂണിൽ 1/4 tablespoon എടുത്തിട്ട് അതിൻ്റെ മിഡിലായിട്ട് ഒഴിച്ചെടുക്കുക. എല്ലാത്തിൻ്റെ മുകളിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. 3rd layer വാനില ഫ്ലേവർ ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ 1/2 tablespoon എടുത്തിട്ട് ഈ മാവ് ഒഴിച്ചെടുക്കുക. ഇത് കുഞ്ഞ് കേക്കാണെങ്കിലും ഇതിൽ 4 layer വരുന്നുണ്ട് കേട്ടോ. ആദ്യം വാനില ഫ്ലേവർ, പിന്നെ ചോക്ലേറ്റ്, പിന്നെ വാനില, പിന്നെ ചോക്ലേറ്റ്. ഇനി ഈ വാനില ഫ്ലേവറിൻ്റെ മുകളിൽ 4th കുറച്ച് മിഡിലായിട്ട് തന്നെ ഈ ചോക്ലേറ്റ് ഫ്ലേവറും കൂടെ ഒഴിച്ചെടുക്കുക കേട്ടോ. 1¼ teaspoon മതി, മിഡിലായിട്ട് തന്നെ ഒഴിച്ചെടുക്കാൻ നോക്കുക. ഇനി ഒരു കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ഡിസൈൻ ആക്കിയിട്ട് കൊടുക്കുക. ഡിസൈനും വരും, ഇതിലത്തെ എയർ പോകാനും കൂടിയാണ്. നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കുമ്പോഴും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് നല്ലപോലെ പൊങ്ങി വരും.
കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രമൊക്കെ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. ഇഡ്ഡലി ചെമ്പിൽ തന്നെ വെച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ബിരിയാണി പൊട്ടിലാണ്. അത് നേരത്തെ ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ തീ കുറച്ചിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആ പാത്രത്തിലേക്ക് ഒരു മൂടിയോ സ്റ്റീലിൻ്റെ പ്ലേറ്റ് എന്തെങ്കിലും ഇറക്കി കൊടുക്കും. ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ തന്നെ ഈ തട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈ ബാറ്റർ അതിലേക്ക് ഇറക്കി കൊടുക്കുക. മൂടിക്ക് വല്ല ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് ഇവിടെ ബേക്ക് ചെയ്ത് കിട്ടിയപ്പോൾ ഒരു 15-20 മിനിറ്റിൻ്റെ ഉള്ളിൽ ബേക്കായിട്ട് വന്ന് കേക്ക് റെഡി ആയിട്ടുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് കത്തി വെച്ചിട്ടായിട്ട് കുത്തി നോക്കുക. കത്തിൻ്റെ മുകളിൽ മാവ് ഉണ്ടെങ്കിൽ കേക്ക് റെഡി ആയിട്ടില്ല. ഇത് നല്ല പോലെ പാകമായിട്ട് വന്നിട്ടുണ്ട്, സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എടുത്തു മാറ്റാം. ഞാനിപ്പോൾ മാവ് ഇതിൽ കൂടുതൽ ഒഴിച്ച കാരണമാണ് കേട്ടോ. അതേപോലെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്നിങ്ങനെ ലൈനാക്കിയിട്ട് കൊടുത്താൽ അത് വേറെ വേറെ ആയിട്ട് കിട്ടിക്കോളും. നിങ്ങൾക്ക് വേണമെങ്കിൽ മാവ് കുറച്ചൊഴിക്കുക കേട്ടോ. ഇതൊക്കെ ഉണ്ടല്ലേ, മാഷാല്ലാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അല്ലാതെ ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. ഈ ഒരു കേക്ക് വൈകുന്നേരം നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഈ കേക്കിൻ്റെ മാവ് ഒരു 4 ടേബിൾ സ്പൂണോളം ബാക്കി ഉണ്ടായിരുന്നേ. അത് ഞാൻ വേറെ ഒരു കുഞ്ഞു ടിന്നിൽ വെച്ചിട്ട് ബേക്ക് ചെയ്ത് അതും ഒരു കുട്ടി കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലേ, നല്ല കുഞ്ഞൊരു കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.